നമ്മളിപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് ആസാദി. ആസാദി ആസാദി, അതിപ്പോൾ ആരെങ്കിലും പറഞ്ഞു, അതങ്ങ് ഏറ്റു പറഞ്ഞു, അതെന്താണ്, ഏതാണ്, എന്താണ് ഈ ആസാദി ആസാദി എന്നിങ്ങനെ കിടന്ന് ബഹളം കൂട്ടുന്നത് കേട്ടപ്പോൾ, കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ, അതെന്താണ് എന്ന്, ആ വാക്കിനെക്കുറിച്ച്, ആ വാക്ക് എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം എന്നൊരു കൗതുകം തോന്നി. ഇപ്പോൾ ആസാദിയുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. ആസാദി, അത് പേർഷ്യൻ ലാംഗ്വേജിലുള്ള ഒരു, പേർഷ്യൻ ഭാഷയിലുള്ള ഒരു പദമാണ്. അത് ഫ്രീഡം ഓർ ലിബേർട്ടി, സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, സ്വാതന്ത്ര്യം നേടുക എന്നുള്ളത്. നമ്മൾ സ്വാതന്ത്ര്യ സമരക്കാലത്തൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ ഒരുപാട് ഉയർന്നു കേട്ട ഒരു പദമാണ് ആസാദി. പക്ഷേ ഇവിടെ ഈ രാജ്യവിരുദ്ധർ ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. രാജ്യവിരുദ്ധതയുടെ ഒരു പ്രതിരൂപമായി ഈ പദത്തെ, ഈ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ ആസാദി എന്ന ഒരു പദത്തെ ഇപ്പോൾ ഇവർ മാറ്റിയിരിക്കുന്നു എന്ന ദുഃഖ സത്യമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവർക്ക് ആരിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത്? ഈ രാജ്യത്തിൽ നിന്നോ? എങ്കിൽ പൊക്കോളൂ എങ്ങോട്ടാന്ന് വെച്ചാൽ ആരും തടയില്ല. പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഇനി മറ്റ് രാജ്യങ്ങളിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഈ രാജ്യത്ത് നിൽക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകണം. നിങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ആളുകളല്ലേ? ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ച ആളുകളല്ലേ? ഈ രാജ്യത്തിൻ്റെ സബ്സിഡികൾ സ്വീകരിച്ച്, ഈ രാജ്യം നൽകുന്ന ആനുകൂല്യങ്ങൾ സ്വീകരിച്ച്, ഈ രാജ്യത്തിൻ്റെ ഭാഗമാകാൻ ഈ രാജ്യം എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് നൽകിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഈ രാജ്യത്തു നിന്നും, ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ നിന്നും സ്വാതന്ത്ര്യം വേണം അല്ലേ? ഇത് സിറിയയോ മറ്റ് പ്രശ്നങ്ങളുള്ള രാജ്യമോ ഒന്നുമല്ലല്ലോ. വളരെ സമാധാനത്തോടെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഭാരതം എന്ന രാഷ്ട്രമല്ലേ? അപ്പോൾ നിങ്ങൾ ഭാരതത്തിൽ നിന്ന് ആസാദി വേണമെന്ന് പറയുന്നവർ നിങ്ങൾ രാജ്യവിരുദ്ധരാണ്, നിങ്ങൾ രാജ്യദ്രോഹികളാണ്. ഈ ആസാദി എന്ന പദം കിടന്ന് പലവട്ടം ഉച്ചത്തിൽ ബഹളം വെച്ചതുകൊണ്ടോ കിടന്ന് തലകുത്തി മറിഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ആസാദി വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതിനുള്ള ആസാദി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷേ അവിടുത്തെ, ആ രാജ്യത്തെ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഈ രാജ്യത്ത് നിൽക്കുകയാണെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കണം. ഈ രാജ്യത്ത് താമസിക്കുന്നവർ ആണെന്ന് സൂചിപ്പിക്കുന്ന രേഖകൾ നിങ്ങൾ കൈവശം വെക്കണം എന്നൊക്കെ പറയുന്നത് വെറും സാധാരണ കാര്യം മാത്രമല്ലേ? നിങ്ങൾക്കിവിടെ ഫ്രീ ആയി ആരെയും കൊണ്ടുവന്ന് താമസിപ്പിക്കാനൊക്കെ ആണെങ്കിൽ ഒരാസാദിയും ഇവിടെ നടക്കില്ല. ഇവിടെ നിങ്ങളുടെ ഉടായിപ്പൊന്നും നടക്കില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അതിന് ഇവിടെ ഭരിക്കുന്നത് UPAയോ കോൺഗ്രസോ അതുപോലെ ഇറ്റാലിയൻ വേരുകളുള്ള ഭരണകൂടമൊന്നുമല്ല. ഇവിടെ ഭാരതത്തിൻ്റെ ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണകൂടമാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. അല്ലാതെ ആസാദി ആസാദി എന്ന് 4 പ്രാവശ്യം അവിടെ നിന്ന് ആളെക്കൂട്ടി വിളിക്കുകയും കുറെ പ്ലക്കാർഡുകളുമായി തെരുവിലിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതൊക്കെ ആര് കേൾക്കാനാണ്? ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നായ്ക്കൾ കുരയ്ക്കുന്നത് കണ്ട് നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മാറില്ല, സൂര്യൻ വെളിച്ചം കുറയ്ക്കാറില്ല, ചൂട് കുറയ്ക്കാറില്ല. ഇതൊക്കെ നിങ്ങൾക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകും. നിങ്ങളിതൊക്കെ ഓർക്കുക. നിങ്ങളീ ആരെങ്കിലും പറയുന്നത് കേട്ട്, ജിഹാദികളും തീവ്രവാദികളും ഒക്കെ പറയുന്നത് കേട്ട്, അവരുടെ പണം പറ്റി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ, വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ, നിങ്ങളീ തെരുവിലിറങ്ങി ആസാദി ആസാദി എന്നീ കാണിക്കുന്ന ഈ നാടകങ്ങൾക്ക്, ഈ ആഭാസങ്ങൾക്കൊക്കെ നിങ്ങൾ തന്നെ മറുപടി പറയേണ്ടി വരും. അതിനൊന്നും നിങ്ങൾക്ക് പണം നൽകിയവരെയോ നിങ്ങളെ ഉന്തിത്തള്ളി വിട്ടവരെയോ ഒന്നും കിട്ടില്ല എന്ന കാര്യം കൂടി ഈ ഒരവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രശസ്ത യോഗ ഗുരുവായ ബാബ രാംദേവ്, അദ്ദേഹം ഈ ആസാദി എന്ന വാക്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. അതുകൂടി ഈ ഒരു വാർത്തയോട് ചേർത്ത് വയ്ക്കുന്നു. ഇൻഡോറിൽ നടന്ന ഒരു ചടങ്ങിനിടെയാണ് ബാബ രാംദേവ് ഇത് പറഞ്ഞത്. ആസാദി മുദ്രാവാക്യം സമയവും വിദ്യാഭ്യാസവും സംസ്കാരവും നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് ബാബ രാംദേവ് അഭിപ്രായപ്പെട്ടത്. സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു, ആസാദി മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. ഇതിനെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തന്നെ ഇല്ലാതാക്കുന്ന പരിപാടികളാണ് ഇവിടെ നടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസവും ഇത് നഷ്ടപ്പെടുത്തും. ഇത്തരത്തിൽ അരാജകത്വവും രാജ്യദ്രോഹവും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി തന്നെ വേണമെന്നും ബാബ രാംദേവ് പറഞ്ഞു. അപ്പോൾ ആസാദി ആസാദി എന്ന് വിളിച്ചുകൂവിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്തിൽ നിന്നാണ് ആസാദി വേണ്ടത്? നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്നാണോ? നേരത്തെ പറഞ്ഞതുപോലെ പൊയ്ക്കോളൂ എങ്ങോട്ടെങ്കിലും. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കടുത്ത നടപടി സ്വീകരിക്കും. ആസാദിയുടെ മറ്റൊരു മുഖത്തെക്കുറിച്ചുകൂടി പരാമർശിക്കാതെ വയ്യ. അതുകൂടി, അത് ഒരു വീഡിയോയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. Thank you.
കേട്ടില്ലേ, ഇവരും പറയുന്നത് ആസാദി. പക്ഷേ അവർക്ക് ആസാദി വേണ്ടത് മമതാ ദീദിയിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും സോണിയാഗാന്ധിയിൽ നിന്നുമൊക്കെയാണ് ആസാദി വേണ്ടത്. ഇവരാണ് യഥാർത്ഥ ആസാദി ആവശ്യപ്പെടുന്നത്. ആവശ്യമില്ലാതെ പ്രതിപക്ഷമെന്നും പറഞ്ഞ്, പാർട്ടി എന്നും പറഞ്ഞ്, അത് ഇത് എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ഇളക്കിവിടുന്ന ഈ കശ്മലന്മാരിൽ നിന്ന് ഇവർക്ക് ആസാദി വേണം. അത് കിട്ടും തീർച്ചയായും, കാരണം അത് ന്യായമാണ്. അവർക്ക് ഈ രാജ്യത്ത് നിന്നല്ല ആസാദി വേണ്ടത്, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, തകർക്കാൻ വേണ്ടി നടക്കുന്ന കുറെ കാപാലികന്മാരിൽ നിന്നും കുറെ രാജ്യവിരുദ്ധരിൽ നിന്നുമാണ് ഈ വ്യക്തികൾക്ക് ആസാദി വേണ്ടത്. അത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആസാദി ആസാദി എന്നൊക്കെ പറഞ്ഞ് രാജ്യം ഭിന്നിപ്പിക്കാൻ ഇറങ്ങുന്നവർക്ക് മറുപടി വേറെ കിട്ടിക്കൊള്ളും. ഏതായാലും ആസാദി ആസാദി നല്ലൊരു വാക്കാണ്, പേർഷ്യൻ ഭാഷയിലുള്ള നല്ലൊരു വാക്കാണ്. ഈ വാക്കിനെ ഇങ്ങനെ എടുത്ത് ദുരുപയോഗം ചെയ്യരുതേ എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട് ഈ ഒരു അവസരത്തിൽ.